കോഴിക്കോട് ജില്ലയുടെ കിഴക്കൻ മേഖലയുടെ കായിക സ്വപ്നങ്ങൾക്ക് കുതിപ്പേകുക എന്ന ലക്ഷ്യത്തോടെ മാമ്പറ്റയിൽ നിർമ്മിക്കുന്ന അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു. മുക്കം നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള വെസ്റ്റ് മാമ്പറ്റ മിനി സ്റ്റേഡിയത്തിലാണ് 6.04 കോടിയോളം രൂപ ചെലവിൽ അന്താരാഷ്ട്ര സ്റ്റേഡിയം ഒരുങ്ങുന്നത്. ഓരോ തദ്ദേശ സ്ഥാപനങ്ങളിലും ഒരു കളിസ്ഥലം എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന സർക്കാർ നടപ്പാക്കിയ പദ്ധതിയുടെ ഭാഗമായാണ് സ്റ്റേഡിയം നിർമ്മിക്കുന്നത്. മാമ്പറ്റയിലെ 2 ഏക്കറോളം വരുന്ന മൈതാനത്ത് ടെർഫ് ഫുട്ബോൾ മൈതാനം, 200 മീറ്റർ സിന്തറ്റിക് ട്രാക്ക്, വോളിബോൾ കോർട്ട്, ഗ്യാലറി, ചേഞ്ചിങ് റൂം, ആധുനിക ജിംനേഷ്യം, ജമ്പിംഗ് പിറ്റുകൾ എന്നിവ നിർമ്മിക്കാനായിരുന്നു പദ്ധതി. പദ്ധതിയുടെ നിർമ്മാണ പ്രവൃത്തി പുരോഗമിക്കുന്നതിനിടെയാണ് 100 മീറ്റർ സിന്തറ്റിക് ട്രാക്ക് കൂടി വേണമെന്ന ആവശ്യം ഉയർന്നത്. ഇതോടെ ഇതിൻ്റെ അനുമതിക്കായി കാത്തിരിക്കുകയാണിപ്പോൾ. നിലവിൽ 200 മീറ്റർ ട്രാക്കിൻ്റെ കോൺക്രീറ്റ് വർക്കുകളും ഡ്രെയിൻ വർക്കുകളും പൂർത്തിയായി കഴിഞ്ഞു. 100 മീറ്റർ ട്രാക്കിൻ്റെ അനുമതിക്കായി സ്പോർട്സ് ഡയറക്ടർക്ക് അപേക്ഷ നൽകുകയും അദ്ദേഹം അത് എഞ്ചിനീയറിംഗ് വിഭാഗത്തിന് കൈമാറുകയും ചെയ്തു. അപേക്ഷയിപ്പോൾ സ്പോർട്സ് പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ മുന്നിലാണുള്ളത്. ഇവിടെ നിന്ന് അനുമതി ലഭിക്കുന്ന പക്ഷം പ്രവൃത്തി വീണ്ടും ആരംഭിക്കും. അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള 100 മീറ്റർ ട്രാക്ക് നിർമ്മിക്കാൻ 135 മീറ്റർ സ്ഥലം ആവശ്യമായി വരും. എന്നാൽ സ്ഥലപരിമിതി പ്രയാസം സൃഷ്ടിച്ച സാഹചര്യത്തിൽ MLA ലിൻഡോ ജോസഫ് തൊട്ടടുത്ത സ്വകാര്യ വ്യക്തിയുമായി സംസാരിച്ച് സ്ഥലം ലഭിക്കുന്ന കാര്യം ഉറപ്പുവരുത്തിയിട്ടുണ്ട്. ഇതോടെ 200 മീറ്ററിന്റെ 6 ട്രാക്കുകൾക്കൊപ്പം 100 മീറ്ററിന്റെ 4 ട്രാക്കുകൾ കൂടി നിർമ്മിക്കാനാവും. പുല്ലൂരാമ്പാറയിൽ സ്റ്റേഡിയം നിർമ്മിക്കാൻ 2016-2017 ബജറ്റിൽ സർക്കാർ തുക വകയിരുത്തിയിരുന്നു. എന്നാൽ സ്ഥല ലഭ്യത ഇല്ലാത്തതിനാൽ തിരുവമ്പാടിയിലേക്ക് മാറ്റി. മഴക്കാലത്ത് തിരുവമ്പാടി സ്റ്റേഡിയം വെള്ളത്തിലാവുമെന്ന സ്ഥിതി വന്നപ്പോഴാണ് മാമ്പറ്റയിലേക്ക് മാറ്റിയത്. മലയോര മേഖലയിൽ തുടർച്ചയായി ഉണ്ടാകുന്ന വെള്ളപ്പൊക്കവും പ്രകൃതിക്ഷോഭവും പുൽമൈതാനവും സിന്തറ്റിക് ട്രാക്കുകളടങ്ങുന്ന സ്റ്റേഡിയത്തിന്റെ നിലനിൽപ്പിന് പ്രതികൂലമാവുന്ന വിലയിരുത്തലിന്റെ പശ്ചാത്തലത്തിലായിരുന്നു തീരുമാനം. കോഴിക്കോട് പട്ടണത്തിന് പുറമെ ആദ്യത്തെ സിന്തറ്റിക് ട്രാക്കാണ് മാമ്പറ്റയിൽ ഒരുങ്ങുന്നത്. കൂടാതെ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഫുട്ബോൾ കോർട്ടും കായിക മാമാങ്ങൾക്കും ദേശീയ നിലവാരത്തിലുള്ള മത്സരങ്ങൾക്കും സ്റ്റേഡിയം വേദിയാവും. ദേശീയ അത്ലറ്റിക് മീറ്റ് ഉൾപ്പെടെ നിരവധി കായിക മത്സരങ്ങളിൽ പങ്കെടുക്കുന്ന കായിക താരങ്ങൾക്കും പുതുതലമുറയ്ക്കും സ്റ്റേഡിയം പുത്തൻ ഉണർവാവും. കിഫ്ബിയുടെ ധനസഹായത്തോടെ സംസ്ഥാന സ്പോർട്സ് ഡയറക്ടറേറ്റിന് കീഴിൽ പൊതുമേഖലാ സ്ഥാപനമായ കിറ്റ്കോ നിർവഹണ ഏജൻസിയായാണ് സ്റ്റേഡിയം നിർമ്മിക്കുന്നത്. ഊരാളുങ്കൽ ലേബർ സൊസൈറ്റിക്കാണ് നിർമ്മാണ ചുമതല. സ്റ്റേഡിയം യാഥാർത്ഥ്യമാവുന്നതോടെ മലയോരത്തിൻ്റെ കായിക മേഖലയുടെ തലസ്ഥാനമായി മുഖം മാറും. ഒട്ടേറെ ദേശീയ അന്തർദേശീയ കായിക താരങ്ങൾ മലയോര മേഖലയിൽ നിന്ന് ഉയർന്നു വന്നെങ്കിലും നിലവാരമുള്ള പരിശീലനം നൽകാൻ കഴിയാതിരുന്നത് വലിയ പോരായ്മയായിരുന്നു. സ്റ്റേഡിയം യാഥാർത്ഥ്യമാവുന്നതോടെ ജില്ലയിലുടനീളമുള്ള കുട്ടികൾക്ക് മികച്ച പരിശീലനത്തിനുള്ള അവസരവും ഒരുങ്ങും. ക്യാമറമാൻ രാജേഷ് കാരമുലയ്ക്കൊപ്പം സി ഫസൽ ബാബു, CTV പ്രാദേശിക വാർത്താ.